കോവിഡ് രോഗിയുടെ മൃതദേഹം ബന്ധുക്കളുടെ മതവിശ്വാസമനുസരിച്ചും ആചാരപ്രകാരവും സംസ്കരിക്കാമെന്ന മാർഗരേഖയുമായി സംസ്ഥാന സർക്കാർ. ആശുപത്രിയിൽ മരിച്ചാൽ രോഗിയുടെ മേൽവിലാസം ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കാണ് മൃതദേഹം കൈമാറുക. മരണം വീട്ടിൽ വെച്ചാണെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയെയും ആരോഗ്യ പ്രവർത്തകരെയും വിവരമറിയിക്കണം. തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയാൽ സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റെന്തെങ്കിലും സ്ഥലത്തേക്ക് ബന്ധുക്കൾക്ക് മൃതദേഹം കൊണ്ടുപോകാനാകും. മൃതദേഹം സംസ്കരിക്കാനുള്ള കുഴിക്ക് കുറഞ്ഞത് 6 അടി താഴ്ച വേണം. ചിതാഭസ്മം ശേഖരിക്കാൻ തടസ്സമില്ല. കോവിഡ് സംശയിക്കുന്ന ആളാണെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാകും സംസ്കാരം. ബന്ധുക്കളുടെ മതവിശ്വാസം അനുസരിച്ച് കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ മൃതദേഹം ആചാരപ്രകാരം സംസ്കരിക്കാമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ മാർഗരേഖ. കോവിഡ് ബാധിച്ച രോഗിയുടെ മരണം വീട്ടിൽ വെച്ചാണെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയെയും ആരോഗ്യ പ്രവർത്തകരെയും വിവരമറിയിക്കണം. ആശുപത്രിയിൽ മരിച്ചാൽ രോഗിയുടെ മേൽവിലാസം ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കാണ് മൃതദേഹം കൈമാറുക. തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയാൽ സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ബന്ധുക്കൾക്ക് മൃതദേഹം കൊണ്ടുപോകാം. ആശുപത്രി വാർഡിൽ നിന്ന് മൃതദേഹം മാറ്റും മുമ്പ് ബന്ധുക്കൾക്ക് സുരക്ഷാ മുൻകരുതലുകളോടെ കാണാൻ അനുവാദവുമുണ്ട്. കോവിഡ് സ്ഥിരീകരിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ സാമ്പിൾ ശേഖരിക്കും. പരിശോധനാ ഫലത്തിന് കാക്കാതെ തന്നെ മൃതദേഹം വിട്ടു നൽകും. സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ നിന്ന് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. ശവസംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾക്ക് തദ്ദേശ സ്ഥാപന അധികൃതർ സഹായിക്കും. കോവിഡ് സംശയിക്കുന്ന ആളാണെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാകും സംസ്കാരം. PPE കിറ്റ് അടക്കമുള്ള സുരക്ഷാ വസ്ത്രങ്ങൾ അണിഞ്ഞ 3-4 ബന്ധുക്കളെയോ വോളണ്ടിയർമാരെയോ മാത്രമായിരിക്കും മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ള ബാഗിൽ സ്പർശിക്കാൻ അനുവദിക്കുകയുള്ളൂ. വിശുദ്ധ ഗ്രന്ഥ പാരായണം, തീർത്ഥം തളിക്കൽ തുടങ്ങി മൃതദേഹത്തിൽ സ്പർശിക്കാതെയുള്ള മതചടങ്ങുകളും അനുവദിക്കും. മൃതദേഹം സംസ്കരിക്കാനുള്ള കുഴിക്ക് കുറഞ്ഞത് 6 അടി താഴ്ച വേണം. ചിതാഭസ്മം ശേഖരിക്കാൻ തടസ്സവുമില്ല. മൃതദേഹം ജില്ല വിട്ടു കൊണ്ടുപോകണമെങ്കിൽ ആശുപത്രിയിൽ നിന്ന് മരണ സർട്ടിഫിക്കറ്റ്, ലഭ്യമായ പരിശോധനാ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകണം. കോവിഡ് രോഗിയുടെ പോസ്റ്റ്മോർട്ടം അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നടത്തുക. മൃതദേഹം എംബോം ചെയ്യാൻ അനുവദിയില്ല. അതേസമയം മരണപ്പെടുന്ന കോവിഡ് രോഗിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വൻതുക ഈടാക്കുന്ന തട്ടിപ്പു സംഘങ്ങളും സംസ്ഥാനത്ത് സജീവമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മരിച്ച കോവിഡ് രോഗിയുടെ സംസ്കാരത്തിന് വാങ്ങിയത് 18,000 രൂപ. കോവിഡ് സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിലെത്തുന്ന സാധാരണക്കാരും സ്ഥലപരിചയമില്ലാത്തവരെയാണ് തട്ടിപ്പ് സംഘം വലവീശുന്നത്. ഇതിനായുള്ള ഏജന്റുമാരും മെഡിക്കൽ കോളേജിലുണ്ട്. കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് മരണപ്പെട്ട വക്കം സ്വദേശിനിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെയാണ് നാട്ടകത്തെ സ്വകാര്യ സ്ഥാപനം 18,000 രൂപ ഈടാക്കിയത്. കുടുംബാംഗങ്ങളും കോവിഡ് ബാധിതരായതിനാൽ ബന്ധുക്കൾക്കാർക്കും സ്ഥലത്തെത്താനുമായില്ല. ഈ സാഹചര്യം മുതലെടുത്താണ് തട്ടിപ്പ് സംഘം ഇവരെ സമീപിച്ചത്. സന്നദ്ധ പ്രവർത്തകർ സംസ്കാരത്തിന് സഹായം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ശ്മശാനം ബുക്ക് ചെയ്യുന്നതിനും മറ്റും തടസ്സമുണ്ടെന്നും മറ്റും ധരിപ്പിച്ചായിരുന്നു പണം തട്ടൽ. സന്നദ്ധ പ്രവർത്തകർ മൃതദേഹം എത്തിക്കുക മാത്രമേ ചെയ്തുവെന്നും ശ്മശാനമടക്കം നേരിട്ടെത്തി ബുക്ക് ചെയ്യേണ്ടി വരുമെന്നും തങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നായിരുന്നു ഏജന്റ് പറഞ്ഞത്. ഇതനുസരിച്ച് മൃതദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള മുട്ടമ്പലത്തെ ശ്മശാനത്തിൽ എത്തിക്കുന്നതിന് മാത്രം 13,500 രൂപയാണ് ഈടാക്കിയത്. ശ്മശാനം ബുക്ക് ചെയ്യുന്നതിനും 4,000 രൂപയും മൃതദേഹം എടുക്കുന്നതിനൊപ്പമുണ്ടായിരുന്ന ഓരോരുത്തർക്കും 500 രൂപ വീതം നൽകേണ്ടി വന്നു. ചിതാഭസ്മം മൺകുടത്തിലാക്കി നൽകുന്നതിന് 500 രൂപ കൂടി വാങ്ങിയെന്നറിയുമ്പോഴാണ് തട്ടിപ്പിന്റെ ക്രൂരത വെളിപ്പെട്ടത്. സ്ഥലപരിചയം കുറവുള്ള സാധാരണക്കാരാണ് ഈ തട്ടിപ്പിൽപ്പെടുന്നത്. കോവിഡ് സാഹചര്യത്തിൽ പലപ്പോഴും ബന്ധപ്പെട്ട 1-2 പേർ മാത്രമാണ് മരണസമയത്ത് ആശുപത്രിയിൽ ഉണ്ടാവാറുള്ളൂ. വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ അടക്കം സന്നദ്ധ പ്രവർത്തകർ കോവിഡ് പ്രതിസന്ധിയിൽ സഹായവുമായി രംഗത്തുള്ളപ്പോഴാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ സജീവമാകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.